ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു കിടിലൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എത്ര വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ കഴിച്ചാലും അതിനിടയിൽ ഒന്നും മറക്കാനാവാത്ത രുചിയുള്ള ഒന്നാണ് ഈ ഒരു പാലപ്പം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായി ഈ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയെ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളതെല്ലാം അളന്നെടുക്കുന്നത്. ഈ ഒരു പാലപ്പം തയ്യാറാക്കാനായിട്ട് റേഷനരി ആണെന്നുണ്ടെങ്കിലും സാദാ പച്ചരി ആണെന്നുണ്ടെങ്കിലും ഇതേ അളവിൽ തന്നെ എടുക്കാൻ നോക്കാം. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത് ഉഴുന്നാണ്. മുഴുവൻ ഉഴുന്നാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 60 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിളർപ്പ് ഉഴുന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കപ്പിൽ തന്നെ 1/4 കപ്പ് അളവും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. പച്ചരിയും ഉഴുന്നും എത്രയും നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പാലപ്പം തന്നെ റെഡിയായി കിട്ടും. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം. നല്ല പോലെ കഴുകിയതിന് ശേഷം ഒഴിച്ചു വെച്ച വെള്ളമാണ്. പക്ഷേങ്കിൽ ഇത് നമ്മൾ പാലപ്പം തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിന് പകരം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം മുഴുവനായിട്ടും ഊറ്റിയെടുത്തിട്ടാണ് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് 1 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനുള്ളതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ ചോറാണ്. ചോറ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ 1/4 കപ്പ് അളവിൽ നിറയെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാലപ്പത്തിന് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് അളവിൽ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഈ 1/2 കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അളവിന് തേങ്ങാവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാവെള്ളം നല്ല തേങ്ങാവെള്ളം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തേങ്ങാവെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് അളവിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മെഷർമെൻ്റ് കപ്പിൽ 1/2 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പിൻ്റെ 1 കപ്പിൽ തേങ്ങാവെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള മാവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാവ് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വച്ചിരിക്കണം. അപ്പോൾ ഞാനിവിടെ തലേ ദിവസം രാത്രിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി സാധാരണ നമ്മൾ രാവിലെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ രാവിലെ ഈ ഒരു മാവ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഒരുപാടങ്ങ് പതഞ്ഞ് പൊങ്ങിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല മുകളിൽ പതഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ അപ്പം ചുടുന്ന ആ ഒരു പരുവത്തിലേക്ക് നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കറക്റ്റാക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ. പിന്നെ അതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരവും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചെറിയൊരു മധുരവും കൂടെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഉപ്പും സോഡാപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇത് ചൂടാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടായി വന്ന ഈ ഒരു പാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 1 കൈയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നുകിൽ ഈ ഒരു പാൻ ചുറ്റിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചൊന്ന് കറക്കി കൊടുക്കുകയോ ചെയ്തിട്ട് നല്ലപോലെ ഹോള് വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഒഴിച്ചിട്ടുള്ള ഈ ഒരു അപ്പം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനിയിപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് എത്ര എണ്ണം ചുടുന്നോ അത്രയും നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒരുപോലെ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്.
ഞാനിപ്പോൾ ഇവിടെ ചുട്ടുവച്ചതിൽ നിന്നും ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു പാലപ്പമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.